ஹல்லேலூயா. ஏவருக்கும் சல்வேஷனாமி ட்ரிவாண்ட்ரம் சென்டருக்கொண்ட அபிவாதனங்கள். 156 ஸ்தாபக தினம் ஆகோஷிக்கிற இவேளையில் சைனிகராய நமக்கு ஏற அபிமானிக்குவான் வகையுண்டு. 156 வருஷம் நம்மை நடத்திய தெய்வத்தின் ஸ்தோத்திரம் கேட்டுவானும் கடந்து வந்த பாதகளில் ചരിത്രത്തിന് സംഭാവന ചെയ്യുവാൻ ആത്മനേട്ടം കൈവരിച്ചുകൊണ്ടും ഭൗതികതയുടെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടും അനേകരെ താങ്ങി നിർത്തുവാനും അശരണനെ സഹായിക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നത് ഈ സമയത്ത് അഭിമാനപൂർവ്വം നമുക്ക് ഓർക്കാം. 2021 ജൂലൈ മാസം 2-ാം തീയതിയായ ഇന്ന് നമ്മെ സംബന്ധിച്ച് ഏറെ സന്തോഷിക്കുവാൻ ഉള്ള സമയം തന്നെയാണ്. പ്രതികാല COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരിയിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓൺലൈനിലൂടെ നമുക്ക് നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന അവസരം എത്ര ശ്രേഷ്ഠകരം എന്ന് നമുക്ക് എണ്ണാം. നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഏറെ അധികം ശക്തിയോടുകൂടി ഈ സൈന്യത്തിൽ പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അണിചേരാം, ഒന്നു ചേരാം. ട്രിവാൻഡ്രം സെൻ്റർ കോൾ നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ ഫൗണ്ടേഷൻ ഡേ സെലിബ്രേഷനിലേക്ക് എല്ലാവരെയും വളരെ ഹാർദവുമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗീയപിതാവേ, ഈ ഓൺലൈനിലൂടെ 156 സ്ഥാപക ദിനം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇതുവരെ ഞങ്ങൾ നടത്തിയ ദൈവത്തെ സ്തുതിക്കുകയും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന നിമിഷമായിട്ട് അല്പസമയം ഞങ്ങൾ വേർതിരിക്കട്ടെ. ഞങ്ങളുടെ പൂർവികന്മാർ പടുത്തുയർത്തിയ കഷ്ടം സഹിച്ച് മുള്ളുകളും പറക്കാരെ നിറഞ്ഞ പാതകളിലൂടെ അവരുടെ പാദങ്ങൾ ചലിപ്പിച്ച് ഇന്ന് ഞങ്ങളിലേക്ക് ഈ സൈന്യത്തെ തന്നിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ നീ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയാൽ ഇന്ന് ലോകം വളരെയധികം പ്രയാസത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള മീഡിയയിലൂടെ ഞങ്ങളുടെ ആത്മീയ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ദൈവമേ, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതേ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെയും ഭാഗങ്ങൾ നിർവഹിക്കുന്നവരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഭവിയായിട്ട് ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാവരുടെയും കർത്താവിൻ്റെ കൃപ ചൊരിയണമേ. രക്ഷാസേനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അധികമായിട്ട് അനേകർക്ക് ലഭ്യമായി തീരുവാൻ നീ സഹായിക്കണമേ. ഇതിനു വേണ്ടി പിന്നീട് പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ കരങ്ങളെയും ഞങ്ങൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടവയ്ക്കായി സ്തുതിക്കുന്നു എല്ലാം യേശു നാമത്തിൽ തന്നെ. ആമേൻ. ഗതകാല സ്മരണകൾ വിളിച്ചുണർത്തി ഇതാ വീണ്ടും ഒരു സ്ഥാപക ദിനം കൂടി ആഗമമായിരിക്കുന്നു. ഇത്തരണത്തിൽ സാലേഷ് നർമി തിരുവനന്തപുരം സെൻട്രൽ കോറിന്റെ അഭിവാദ്യങ്ങൾ. സ്ഥാപക ദിന ആഘോഷങ്ങൾക്ക് ഈ വേദി സജ്ജമായിരിക്കുന്നു. സൈന്യഗാനങ്ങൾ, ബാൻഡ് പെർഫോമൻസ്, സാലേഷ് നർമി ചരിത്രം, സംഗീത ഉപകരണ പ്രകടനം തുടങ്ങിയ അനവധി കലാവിരുന്നുകൾ നിങ്ങൾക്ക് ദർശിക്കാം. അഭിമന്യ സംസ്ഥാന അധിപനെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കുന്നു. ഏവർക്കും സ്വാഗതം. I'm happy to be here today on this wonderful historical day of all over the world, the Globe Army, as we are celebrating the Founders Day. Agola Rashasenam Stabagradinam Agoshikimbol, E Stabagradina Agoshangalil, Ningorodapam, E Divasam Pangajeru and Karinadil, Valerasandosham. Today, the Founders Day has been celebrated in every village and divisions and institutions.
യക്ഷാസേനത്തിൻ്റെ എല്ലാ കോറുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ലോകം എമ്പാടും ഈ സ്ഥാപകർ ദിനം സമഞ്ജിതമായി ആഘോഷിക്കുന്നു. The Salvation Army was founded on 2nd July 1865 by William and Catherine Booth. 1865 ജൂലൈ 2-ാം തീയതി വില്യം ബൂത്തും കാതറിൻ ബൂത്തുമാണല്ലോ ഈ യക്ഷാസേനം സ്ഥാപിച്ചത്. That started at the east end of London. ലണ്ടന്റെ ഈസ്റ്റ് എൻഡിലാണ് യക്ഷാസേന പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത്. വില്യം ആൻഡ് കാത്തറിൻ വേർ മോട്ടിവേറ്റഡ് ബൈ ദ ലവ് ഓഫ് ഗോഡ് ടു സെർവ് പൂവർ ആൻഡ് ഡൗൺ ട്രോഡൻ സൊസൈറ്റി. അടിച്ചമർത്തപ്പെട്ടവരെയും സമൂഹത്തിൽ ഏറ്റവും ദരിദ്രരായവരെയും ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വില്യം ബൂത്തും കാതറിൻ ബൂത്തും പ്രചോദിതരായി തീർന്നു. ദേ ഹാഡ് എ സ്ലോഗൻ ഓഫ് സൂപ്പ് സോപ്പ് ആൻഡ് സാൽവേഷൻ. സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നുള്ള ഒരു വാക്യവുമായിട്ടാണ് അവർ ഈ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. സമൂഹത്തിൽ ത്യജിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ എന്നുള്ള നിലയിലാണ് ഈ രക്ഷാസേനത്തിൻ്റെ പ്രാരംഭകാല പ്രവർത്തനങ്ങൾ പടർന്നത്. പുകയിലയുടെ ഉപയോഗത്തിലും ചൂതാട്ടത്തിലും മദ്യപാനത്തിലുമൊക്കെ മുഴുകിയിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് രക്ഷയുടെ സന്ദേശവുമായി അവർ കടന്നു ചെന്നു, അവരെ രൂപാന്തരപ്പെട്ടു. അപ്പോൾ നിരാകരിക്കപ്പെട്ട ഈ ജനതയുടെ ഇടയിൽ നിന്ന് അനേക ജീവിതങ്ങളെ ഈ സുവിശേഷം സ്പർശിച്ചു, അവരുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ചു. And all those who were saved and transformed, they were part of the early Salvation Army. ഈ രക്ഷിക്കപ്പെട്ടവർ രൂപാന്തരപ്പെട്ടവർ അവരൊക്കെ തന്നെ പ്രാരംഭ രക്ഷാസേന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീർന്നു. Many became the leaders of the Salvation Army. അതിൽ പലരും രക്ഷാസേനത്തിന്റെ നേതാക്കന്മാരായി തീർന്നു. The Salvation Army started rapidly spreading, and within few years it covered many countries of the world. രക്ഷാസേന പ്രവർത്തനങ്ങൾ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ചെറിയ ഒരു കാലയളവിനുള്ളിൽ തന്നെ പല വൻകരകളിലേക്ക് പല രാജ്യങ്ങളിലേക്ക് ഈ പ്രവർത്തനം വ്യാപിച്ചു. And at present the Salvation Army is serving in 132 countries. ഇന്ന് രക്ഷാസേന 132 രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്നു. We here the Salvation Army India Southwestern Territory proud to be salvationist. ഇവിടെ രക്ഷാസൈനികർ എന്നുള്ള നിലയിൽ ഇന്ത്യ ദക്ഷിണ പശ്ചിമ സംസ്ഥാനത്തെ എല്ലാ സൈനികരും അഭിമാനിക്കുന്നു. And this time on this beautiful occasion of Founders Day, I would like to inaugurate this group songs and all those who are going to celebrate in the name of the Father, Son and the Holy Spirit. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാപക ദിനത്തോട് അനുബന്ധിച്ച് ഇന്ന് നടത്തപ്പെടുന്ന ഈ സംഗീത സന്ധ്യ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഞാൻ പ്രഖ്യാപിക്കും. As the word of God says through David in Psalm 34:3, exalt his name together. സങ്കീർത്തനം 34:4 സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് പോലെ നമ്മൾ ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്താം. ആക്ച്വലി ദിസ് ടൈം ആസ് വി ആർ ഡൂയിങ് ദിസ് ഓൺലൈൻ, ബട്ട് മെനി 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 ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്, ദേ വിൽ ബി പാർട്ട് ഓഫ്, ദേ വിൽ ഹിയർ ആൻഡ് ദേ ഓൾസോ വിൽ ഇൻസ്പയർ ടു എക്സോൾട്ട് ദ നെയിം ഓഫ് ദ ലോർഡ്. ഈ കാലയളവിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷ നാം നിർവഹിക്കുമ്പോൾ ലോകം എമ്പാടുമുള്ള പല ആളുകളും ഇത് വീക്ഷിക്കുകയും അവരൊക്കെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയായിത്തീരുകയും ചെയ്യും എന്ന് പ്രത്യാശിക്കും. നമ്മുടെ പരസ്യ യോഗങ്ങളിലൂടെ, ദിസ് കൈൻഡ് ഓഫ് മ്യൂസിക് സെലിബ്രേഷൻ, ഇപ്രകാരമുള്ള സംഗീത ആഘോഷങ്ങളിലൂടെ, ദ പർപ്പസ് ഷുഡ് ബി ബ്രിങ് പീപ്പിൾ ടു ജീസസ് ക്രൈസ്റ്റ്. ആളുകളെ യേശുവിലേക്ക് ആനയിക്കപ്പെടണം എന്നുള്ളത് തന്നെ ആയിരിക്കണം എല്ലാറ്റിൻ്റെയും. Those who are nominal Christians, they should get saved and they should get transformed. നാമധേയ ക്രിസ്ത്യാനികളായിരിക്കുന്നവർ അവർ വാസ്തവമായ രക്ഷ അനുഭവത്തിലേക്ക് കടന്നു വരണം, വാസ്തവമായ രൂപാന്തരം അവരുടെ ജീവിതങ്ങളിൽ സംഭവിക്കണം. Salvationist means those who are saved and transformed their life, they become salvationist. രക്ഷാസൈനികർ എന്ന് പറയുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അവർ രൂപാന്തരം പ്രാപിച്ചവരാണ്. അങ്ങനെ രക്ഷിക്കപ്പെടുകയും രൂപാന്തരവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. ഇഫ് യു ആർ നോട്ട് റിയൽ സാൽവേഷനിസ്റ്റ്, യു ആർ നോ മോർ സാൽവേഷനിസ്റ്റ്. നമ്മൾ
യഥാർത്ഥമായിട്ട് ഒരു രക്ഷാസൈനികൻ ആകുന്നില്ലെങ്കിൽ ആ സൈനികൻ എന്നുള്ളത് ഒരു നാമധേയം മാത്രമായി. Maybe my name is written in the soldier's roll. ഒരുപക്ഷേ നമ്മുടെ പേര് നമ്മുടെ സോൾജിയർ റോളിൽ എഴുതപ്പെട്ടിരിക്കാം. Let me examine myself whether I am saved or not. ഞാൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ടുവോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Let this dream, let this vision, the mission of William and Catherine may come true through our lives. നമ്മുടെ ജീവിതത്തിലൂടെ വില്യം ബൂത്തിന്റെയും കാതറൻ ബൂത്തിന്റെയും ദർശനവും ദൗത്യവും അത് പൂർത്തീകരിക്കപ്പെടട്ടെ. Jesus Christ mission, Jesus Christ has commissioned, go in the world and preach the gospel. ഈ ലോകത്തിലേക്ക് കടന്നുവന്ന കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകർന്നു നൽകിയ ദൗത്യം പോകുക സുവിശേഷം പ്രസംഗിക്കുക. Let the blessings of this day may rest upon all of you. ഈ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹവും എന്നും എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കട്ടെ. May God bless you and thank you. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ആമേൻ. ആമേൻ. കുന്നത്തൂർ ജയപ്രകാശ് സാർ രചനയും ജസ്റ്റിൻ ബെഞ്ചമിൻ സാർ സംഗീതവും നൽകിയ അതിമോദം പുതുഗീതം എന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഇതിനായി ട്രിവാൻഡ്രം സെൻട്രൽ കോർ സീനിയർ സോങ്സ്റ്റേഴ്സ് ബ്രിഗേഡിനെ ക്ഷണിക്കുന്നു. Thank you.
ഹല്ലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ രക്ഷാസൈന്യത്തിന്റെ 156-ാമത് സ്ഥാപക ദിനാഘോഷത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ കോർ ക്രമീകരിച്ചിരിക്കുന്ന മ്യൂസിക്കൽ ഇവന്റിൽ ആശംസ പറയുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയതിൽ ഞാൻ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുന്നു ഹബക്കൂക്ക് പ്രവചനം 3:2 ഇപ്രകാരമാണ് പറയുന്നത് യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പ് തന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇപ്രകാരമാണ് പറയുന്നത് ഓ ലോർഡ് റിസീവ് യുവർ വർക്ക് ഇൻ ദ മിഡിൽ ഓഫ് ദ ഇയേഴ്സ് വർഷത്തിന്റെ മധ്യേ എന്നാണ് അതിന്റെ പരിഭാഷ വർഷത്തിന്റെ മധ്യേ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി ഒരു വർഷത്തിന് 365 ദിവസമുണ്ടല്ലോ അതിന്റെ മധ്യ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 2 ആകുന്നു 182 ദിവസം ജനുവരി മാസം മുതൽ ജൂലൈ 1 വരെ 182 ദിവസം വർഷത്തിന്റെ മധ്യേ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി ജനറൽ വില്യം ബോത്ത് എന്ന വ്യക്തിയിൽ കൂടി രക്ഷാസേന എന്ന ഈ വലിയ മഹാപ്രസ്ഥാനം സംജാതമാകുവാൻ ഇടയായി തീർന്നു ഹല്ലേലൂയ ഇന്ന് രക്ഷാസേനം 132 രാജ്യങ്ങളിലായിട്ട് ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ഇന്ന് സ്തുത്യർഹമായി ഈ വലിയ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ആയതുപോലെ തന്നെ ഇന്ത്യയിലും കേരളത്തിലും രക്ഷാസേനം ഇന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന രക്ഷാസേനക്കാരാ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കുവാനായിട്ട് സാധിക്കും 156-ാം വാർഷിക ദിനമാകുന്ന ഇന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം 136-ാം സങ്കീർത്തനം പറയുന്നത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടേതായ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ താഴ്ചയുടെ മധ്യത്തിൽ ദൈവം തന്റെ ദാസനായ വില്യം ബൂത്തിനെ ഈ ലോകത്തിലേക്ക് നൽകി ഈ വില്യം ബൂത്തിൽ കൂടി വർഷത്തിന്റെ മധ്യേ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തുന്നു ഈ രക്ഷാസേനത്തിൽ കൂടി നമുക്ക് അഭിമാനത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവിധമായ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ഇനി നമുക്ക് ട്രിവാൻഡ്രം സെൻട്രൽ കോറിന്റെ ബ്രാസ് ബാൻഡ് ബ്രിഗേഡിന്റെ ഒരു പ്രകടനം ശ്രദ്ധിക്കാം
വർഷത്തെ ചരിത്രം രക്ഷാസേനത്തിന് പറയുവാനുണ്ട്. രക്ഷാസേനത്തിന്റെ ലഘുചരിത്രം കാതറിൻ ബി നവോമി അവതരിപ്പിക്കുന്നു. ചരിത്രത്തിനുള്ളിൽ കടന്ന് ചരിത്രമായി മാറിയ ചിഹ്നമാണ് രക്ഷാസൈന്യത്തിൻ്റെത്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നതിലൂടെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുക എന്നത് ജീവിത വ്രതമാക്കിയ വില്യം ബൂത്ത് എന്ന ഭക്തനായ മനുഷ്യൻ്റെ ഉറച്ച തീരുമാനത്തിൽ ഉടലെടുത്ത രക്ഷാസൈന്യത്തിന് 156 വർഷം തികയുന്നു. 1800 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ മെതഡിസ്റ്റ് പട്ടക്കാരനായ റവറൻ വില്യം ബൂത്ത് സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതനായിരുന്നു. സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടും പ്രത്യേകം അനുകമ്പ തോന്നിയിരുന്ന അദ്ദേഹം ഇടവേളകളിൽ തെരുവുകളിലേക്കിറങ്ങി സുവിശേഷം പറഞ്ഞിരുന്നു. വെറുപ്പിൻ്റെയും കലഹത്തിൻ്റെയും വഴികളിൽ നിന്നും ഭക്തിയുടെ മാർഗത്തിലേക്ക് മടങ്ങി വരുവാൻ അവരെ ഉപയോഗിച്ചു. ചിലരെല്ലാം ആ ഉപദേശങ്ങൾ സ്വീകരിച്ചു. ഒരു മടങ്ങി വരവിനെ ശ്രമിച്ചവരെ ഉൾക്കൊള്ളുവാൻ അന്നത്തെ സഭാ നേതൃത്വം തയ്യാറായില്ല. പൊതു ഇടങ്ങളിലും പണികളിലും പരസ്യ സ്ഥലങ്ങളിലും വാടകയ്ക്കെടുത്ത പൊതുസ്ഥലങ്ങളിലും തിയേറ്ററുകളിലും സുവിശേഷം പ്രസംഗിച്ചു. ആളുകൾ കൂട്ടമായി മാനസാന്തരപ്പെട്ടു. അന്ന് നിലവിലുണ്ടായിരുന്ന നാടൻ പാട്ടുകളുടെ ഇനങ്ങൾ കടമെടുത്ത് രക്ഷയുടെ ഗീതങ്ങൾ എഴുതുകയും ആരാധനകളിൽ പാടുകയും ചെയ്തു. ശക്തിയേറിയ താളവാദ്യങ്ങളും ബാൻഡ് സംഗീതവും ആരാധനകളിൽ ഉപയോഗിച്ചത് സംഘർഷഭരിതമായ മനസ്സുകൾക്ക് ആകർഷകവും ആശ്വാസവുമായിരുന്നു. ഇതാണ് ആദ്യകാലങ്ങളിൽ ആളുകളെ ആകർഷിച്ചിരുന്നത്. പൊതുസ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നതിനുള്ള വില്യം ബൂത്തിൻ്റെ അപേക്ഷ നിഷേധിക്കപ്പെട്ടപ്പോൾ മെതഡിസ്റ്റ് സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് വില്യം തെരുവിലേക്ക് ഇറങ്ങി. വില്യം ബൂത്ത് തൻ്റെ ഭാര്യയും സന്തത സഹചാരിയുമായ കാതറിൻ ബൂത്തിൻ്റെ സമ്മതത്തോടെയും സഹകരണത്തോടെയും 1865 ജൂലൈ 2 ഈസ്റ്റ് ലണ്ടൻ ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. പിന്നീട് അത് ക്രിസ്ത്യൻ മിഷൻ എന്നും 1878 അത് രക്ഷാസൈന്യമെന്നും അറിയപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശങ്ങളിൽ തീപ്പെട്ട് നിർമ്മാണശാലകളിൽ ഉപയോഗിച്ചിരുന്ന വെളുത്ത ഫോസ്ഫസ് മൂലമുണ്ടാകുന്ന ഫോസിജോ എന്ന രോഗത്തിനെതിരായി 1888 മാച്ച് വുമൺ സ്ട്രൈക്ക് സംഘടിപ്പിച്ചു. അതിനെ തുടർന്ന് അപകടം കുറഞ്ഞ ചുവന്ന ഫോസ്ഫസ് ഉപയോഗിച്ച് തീപ്പെട്ട് നിർമ്മിക്കുന്നതിനുള്ള നിയമം ഉണ്ടായി. 1891 രക്ഷാസേന സേഫ്റ്റി മാച്ചസ് നിർമ്മിച്ചു തുടങ്ങി. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷയ്ക്കു വേണ്ടി നിയമനിർമ്മാണത്തിനായി ആവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടത്തി പാർലമെൻറ്റിൽ സമർപ്പിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 13 നിന്നും 16 ഉയർത്തി. സമൂഹത്തിലെ മർദ്ദിതർക്കു വേണ്ടി നിരന്തരം ശബ്ദമുയർത്തി. ഇംഗ്ലണ്ടിൻ്റെ ശോചനീയാവസ്ഥയും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചു. 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള 1-ഉം 2-ഉം ലോകമഹായുദ്ധങ്ങൾ സൃഷ്ടിച്ച ആഘാതങ്ങളിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. മുറിവേറ്റ പട്ടാളക്കാരെയും ജനങ്ങളെയും ശുശ്രൂഷിച്ചു. 1918 പടർന്നു പിടിച്ച സ്പാനിഷ് ഫ്ലൂ എന്ന മഹാമാരിക്ക് എതിരെ ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ രക്ഷാസൈന്യത്തിന് കഴിഞ്ഞു. H1 വൈറസിൻ്റെ വ്യാപനം തടയാൻ മുൻകരുതൽ എടുക്കുന്നതിന് ഗവൺമെൻറ്റുകളെ സഹായിച്ചു. ഇപ്പോൾ ഭീതി പരത്തുന്ന കൊറോണ വൈറസിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനും ദുരിത മേഖലകളിൽ അവശ്യ വസ്തുക്കളും ഭക്ഷണവും വിതരണം ചെയ്യുന്നതിനും സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭീതി പരത്തുന്ന കൊറോണ വൈറസിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനും ദുരിത മേഖലകളിൽ അവശ്യ വസ്തുക്കളും ഭക്ഷണവും വിതരണം ചെയ്യുന്നതിനും സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ തകർത്തെറിഞ്ഞ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ എടുത്തു. വില്യം ബൂത്തിൻ്റെ മരണശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സഭ വളർന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം രക്ഷാസൈന്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അവർ ഭരണം നടത്തിയിരുന്ന രാജ്യങ്ങളിലെല്ലാം ഒരു കമ്പനി എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ അനുവാദം നൽകി. സുവിശേഷീകരണത്തോടൊപ്പം സ്കൂളുകൾ, ആശുപത്രികൾ, ബോർഡിംഗ് സ്കൂളുകൾ, ഹോമുകൾ എന്നിവ സ്ഥാപിച്ച് വിദ്യാഭ്യാസം ആതുര സേവന മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നു. കോറുകൾ അഥവാ പള്ളികൾ വെറും ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ആ പ്രദേശത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ധർമ്മസ്ഥാപനമായി നിലകൊണ്ടു. കുറ്റവാളികളുടെ ഇടയിലും ജയിൽ മോചിതരുടെ ഇടയിലും സുവിശേഷം അറിയിച്ച് അവർക്കായി തൊഴിൽശാലകൾ തുറന്ന് പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തി. 1882
ബോംബെയിലെത്തിയ രക്ഷാസേനം വളരെ വേഗം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വളർന്നു. പർവ്വത പ്രദേശങ്ങളിലും സമതലത്തിലും വനമേഖലകളിലുമെല്ലാം പ്രവർത്തന കേന്ദ്രങ്ങൾ തുറന്നു. ആശുപത്രികൾ സ്ഥാപിച്ച് ആതുര സേവനം നടത്തി. 1896 കേരളത്തിലും രക്ഷാസേനം എത്തി. സാധാരണക്കാരുടെ ഇടയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച് പാർശ്വൽവരിക്കപ്പെട്ടവരുടെ രക്ഷകരായി തീർന്നു. ഗവൺമെൻറ് പദ്ധതികളുമായി ചേർന്ന് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി പ്രവർത്തിച്ചു. എയ്ഡ്സ് എന്ന മഹാവ്യാധിക്കെതിരെ പ്രവർത്തിക്കുന്നതിനും രക്ഷാസേനത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ 156 വർഷത്തെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചാരുതാർത്ഥ്യമുണ്ട്. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി കരയേറ്റുകയും ഒരു വലിയ ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രക്ഷാസേനം അതിൻ്റെ ജൈത്രയാത്ര തുടരട്ടെ. അനുസൂചന: സം മെൻസ് പാഷൻ ഇസ് ഫോർ ഗോൾഡ്, സം മെൻസ് പാഷൻ ഇസ് ഫോർ ആർട്ട്, സം മെൻസ് പാഷൻ ഇസ് ഫോർ ഫെയിം, മൈ പാഷൻ ഇസ് ഫോർ സോൾസ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സ്ഥാപകർ ദിന ആശംസകൾ. സ്വർഗം
ഭാരതത്തിന്റെ വിശ്വപൗരൻ, വിശ്വസാഹിത്യകാരൻ, പ്രഭാഷകൻ, തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ വിളങ്ങുന്ന പ്രോജ്വല താരം, അന്താരാഷ്ട്ര രക്ഷാസൈന്യത്തെയും അടുത്തറിയുന്ന ഡോക്ടർ ശശി തരൂരിന് പ്രണാമം. Namaskar, I'm Shashi Tharoor, Member of Parliament for Thiruvananthapuram. And on the 2nd of July, 1865, the Salvation Army was established in the East End of London as an international charitable organization. Today, the organization reports a worldwide membership of over 1.7 million, consisting, of course, of officers, soldiers, adherents, who are all called Salvationists. We in Thiruvananthapuram and in Kerala have every reason to celebrate the work of the Salvation Army Church. There is no question of its extraordinarily commendable efforts during the COVID-19 pandemic in Kerala, in which the Salvation Army has provided food grains, hand wash solutions, N95 masks, and so many other kinds of help to the general public, and at the same time, has particularly reached out to police officials serving on the road by providing them with light refreshments. And to have continued to do this throughout the first and second waves of the COVID pandemic. I do want to commend the Salvation Army on its record of service, to celebrate with it the 156th Founders Day celebrations on the 2nd of July 2021, and wish you all, supporters, members, and well-wishers of the Salvation Army, a joyous anniversary celebration. All the best. Jai Hind. വീണ്ടും ട്രിവാൻഡ്രം സെന്റർ കോറിന്റെ ബ്രാസ് ബാൻഡ് ബ്രിഗേഡ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു തകർപ്പൻ പ്രകടനവുമായി എത്തുന്നു.
പുതുതായി വന്ന് തിരുവനന്തപുരം നഗരത്തെ കീഴടക്കി രണ്ടാം തവണയും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന്റെ സാമാജികനായ കർമ്മനിരതനായ MLA അഡ്വക്കേറ്റ് VK പ്രശാന്തിന് അഭിവാദനങ്ങൾ. അന്താരാഷ്ട്ര തലത്തിൽ 132 വിവിധ രാജ്യങ്ങളിലായി സേവനം നടത്തി വരുന്ന 186 വർഷത്തിലധികം വരുന്ന പാരമ്പര്യമുള്ള സാൽവേഷൻ ആർമി എന്ന സഭയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ ചർച്ച് അണിയിച്ചൊരുക്കുന്ന ഓൺലൈൻ സ്ഥാപക ദിന ആഘോഷങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ കോവിഡ് എന്ന മഹാമാരി കാലത്ത് സാൽവേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഈ സേവനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ഗുണകരമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സാൽവേഷൻ ആർമി സ്ഥാപനങ്ങൾ പൊതുസമൂഹത്തിന് ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ്. ആ സ്ഥാപനങ്ങളുടെ സേവനങ്ങളും ഒക്കെ തന്നെ നാട്ടിലെ പൊതുവിഭാഗങ്ങൾക്ക് പൊതുവായി ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. സാൽവേഷൻ ആർമിയുടെ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാ പുരോഹിതന്മാർക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്ഥാപകത്തിന് ആശംസകൾ നേരുന്നു. ഇനിയും ദീർഘനാളുകൾ സാൽവേഷൻ ആർമി സഭയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസ. ഏതൊരു മനസ്സിനെയും തരളിതമാക്കുന്ന നാദമാണ് പുല്ലാങ്കുഴൽ നാദം. അനുഗ്രഹീത കലാകാരൻ ലിബു വില്യം നമുക്കായി പുല്ലാങ്കുഴലിലൂടെ ഒരു സംഗീതം അവതരിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും Thank you.
മേയർ, 21-ാം വയസ്സിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷന്റെ മേയർ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആരാധ്യയായ മേയർ മിസ് ആര്യ രാജേന്ദ്രൻ, സ്ഥാപകർ ദിനം ആഘോഷിക്കുന്ന രക്ഷാസൈന്യത്തിന് ആശംസകൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരം നഗരസഭാ മേയർ. സാൽവേഷൻ ആർമിയുടെ 156-ാമത് ഫൗണ്ടേഴ്സ് ഡേ ആചരിക്കുകയാണ് ഈ വരുന്ന 2-ാം തീയതി, ജൂലൈ 2-ാം തീയതി. എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ ഈ സാഹചര്യത്തിൽ നേരുകയാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ഈ ചടങ്ങ് എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് നേരിട്ട് നടത്തേണ്ട ഒരു ചടങ്ങ് തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ, ഈ പ്രതിസന്ധി സാഹചര്യത്തിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, ആ ആഘോഷങ്ങളും ഓൺലൈനായി മാറ്റിക്കൊണ്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. തുടർന്നും സാൽവേഷൻ ആർമിക്ക് എല്ലാ വിധത്തിലുമുള്ള നന്മകൾ ചെയ്യുന്നതിനു വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിരവധി പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയെ നേരിടുന്നതിനു വേണ്ടി, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി എല്ലാം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നറിയാം. തുടർന്നും അത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ പ്രതിസന്ധി സാഹചര്യത്തിലും സാധിക്കട്ടെ എന്ന് ഏറെ ആശംസിച്ചുകൊണ്ട്, ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള സന്നദ്ധ പ്രവർത്തനത്തിന് നന്ദി കൂടി നിങ്ങളോടെല്ലാവരോടും അറിയിക്കുകയാണ്. തുടർന്നും നമുക്ക് ഒരുമിച്ച് ഈ മഹാമാരിക്കാലത്ത് ഇതിനെയൊക്കെ തരണം ചെയ്യുന്നതിനു വേണ്ടി ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് 156-ാമത് ഫൗണ്ടേഴ്സ് ഡേ ആചരിക്കുന്ന സാൽവേഷൻ ആർമിക്ക് എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട അവിടെയുള്ള എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ വിധത്തിലുമുള്ള ആശംസ നേരുകയാണ്. തെംസ് ഒഴുകുന്നു ശാന്തമായി. മേജർ ജോൺ ശാമുവേൽ അയ്യ രചനയും മേജർ ഡേവിഡ്സൺ ഡാനിയൽ അയ്യ സംഗീതവും നൽകിയ ഈ മനോഹര ഗാനം നിങ്ങൾക്കായി ട്രിവാൻഡ്രം സെൻട്രൽ കോറിലെ സീനിയർ സോങ്സ്റ്റർ ബ്രിഗേഡ് അവതരിപ്പിക്കുന്നു. Thank you.
കേരള രക്ഷാ സേനയിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പ്രവേശനം നേടുന്ന പ്രഥമ വ്യക്തി. ഇന്ന് ഇദ്ദേഹം സൈനികരുടെ അഭിമാന ഭാജനം. തിരുവനന്തപുരം ഡിവിഷൻ കൊഞ്ചറ കോറിലെ വിശ്വസ്ത വീരൻ. പുതിയ സ്ഥാനലബ്ധിയിൽ ശ്രീ ജോൺ വി സാമുവലിന് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിൻ്റെ സ്ഥാപക ദിനാശംസകൾക്ക് നമുക്ക് കാതോർക്കാം. ആഗോള ക്രിസ്ത്യൻ സഭയുടെ കൂട്ടത്തിൽ നാളിതുവരെ 156 വർഷം പിന്നിടുന്നതാണ് സാൽവേഷൻ ആർമി എന്ന സഭ. സഭയുടെ ഉത്ഭവം ഇംഗ്ലണ്ടിലാണെങ്കിലും ഇന്ന് ഏകദേശം 140 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഭാഗമായി കൊച്ചു കേരളത്തിലും ഈ സഭ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ വേരൂന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളോടൊപ്പം സമൂഹത്തിലെ അശരണരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ആളുകളുടെ ഉന്നമനത്തിനും അവരുടെ ഭൗതിക വളർച്ചയ്ക്കും അതോടൊപ്പം ആത്മീയ വളർച്ചയ്ക്കും അതുല്യമായ സേവനമാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ളത്. ഇപ്രകാരം 156 വർഷം പിന്നിടുന്ന സഭയ്ക്ക് അതിൻ്റെ സ്ഥാപക ദിന ആഘോഷത്തോട് അനുബന്ധിച്ച് എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. സസ്നേഹം.
രക്ഷാസൈന്യ ഉദ്യോഗസ്ഥരുടെ മകളായി ജനിച്ച് വളർത്തപ്പെട്ട് സമീപകാലത്ത് പ്രശംസനീയമായ മജിസ്ട്രേറ്റ് പദവിയിൽ മാവേലിക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയി നിയമിതയായ മിസ് അമൃത ഗ്രേസ് മാത്യുവിന് അഭിനന്ദനങ്ങൾ. തിരുവനന്തപുരം സെൻട്രൽ കോറിലെ അംഗങ്ങളായ മേജർ ജി മാത്യു, മിസസ് മേജർ ഗ്രേസി മാത്യു ദമ്പതികളുടെ മൂത്ത മകളായ അമൃത ഈ സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു. ഹാലലിയ, ആഗോള രക്ഷാസൈന്യം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 156 വർഷം പിന്നിടുകയാണല്ലോ. ജനറൽ വില്യം ബൂത്തിനാൽ സ്ഥാപിതമായ ഈ മഹൽ പ്രസ്ഥാനം സകല പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് മുന്നേറുകയാണ്. ആയതിനാൽ രക്ഷാസൈനിക അംഗമെന്ന നിലയിലും രക്ഷാസൈനിക ഉദ്യോഗസ്ഥരുടെ മകളെന്ന നിലയിലും ഞാൻ അഭിമാനം കൊള്ളുന്നു. തിരുവനന്തപുരം സെൻട്രൽ കോറിൻ്റെ ഓൺലൈൻ ഫൗണ്ടേഴ്സ് ഡേ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഏവർക്കും സ്ഥാപക ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ആമേൻ. ഈ സ്ഥാപക ദിനത്തിൽ നമുക്കായി അനുഗ്രഹ പ്രഭാഷണം നൽകുന്നത് സെക്രട്ടറി ഫോർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ലെഫ്റ്റനന്റ് കേണൽ ജേക്കബ് ജോസഫ് അയ്യയാണ്. കേണലിനെ ട്രിവാൻഡ്രം സെൻട്രൽ കോറിൻ്റെ ഓൺലൈൻ ഫൗണ്ടേഴ്സ് ഡേ സെലിബ്രേഷനിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. വീണ്ടും സൈനികരായ നാം ഒരു സ്ഥാപക ദിനം ആഘോഷിക്കുന്നു. രക്ഷാസൈന്യം 156 വർഷം പൂർത്തിയായി. 157 സ്ഥാപക ദിനം നമ്മൾ ആഘോഷിക്കുന്നുവല്ലോ. 2007 സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കുമ്പോൾ അന്നത്തെ ജനറലായിരുന്ന ജനറൽ ഷാപ്കിഫ്റ്റിനോട് ഒരു ഇൻ്റർവ്യൂവിലൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇങ്ങനെയാണ്, രക്ഷാസൈന്യം ഒരു സഭയാണോ സോഷ്യൽ സർവീസാണോ? അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, രക്ഷാസൈന്യം ശക്തമായ അടിയുറച്ച സാമൂഹിക ബോധമുള്ള ഒരു സഭയാണ്. അത് രക്ഷാസൈന്യം സർവ ലൗകിക ക്രൈസ്തവ സഭയുടെ ഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിമോചനം പ്രാപിച്ച, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ച വ്യക്തികളുടെ കൂട്ടമാണല്ലോ സഭ. ആ സർവ ലൗകിക സഭയുടെ ഭാഗമാണ് രക്ഷാസൈന്യം. അതുകൊണ്ട് തന്നെ ഈ രക്ഷാസൈന്യം ദൈവത്തിൻ്റെ വകയാണ്. രക്ഷാസൈന്യം ദൈവത്തിൻ്റെ സ്നേഹത്താൽ പ്രേരിതമായി രൂപപ്പെട്ട ഉയർത്തപ്പെട്ട ഒരു സൈന്യമാണ്, ഒരു സഭയാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണല്ലോ സഭ. വാസ്തവത്തിൽ ലോകത്തിലെ എല്ലാ വൻകരകളിലും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു കൂട്ടം ജനതയാണ് രക്ഷാസൈന്യത്തിൻ്റെ ഭാഗമായി മാറിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ സഭയാണ്. അതുകൊണ്ട് ഈ സ്ഥാപക ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുണ്ട്. നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ ഈ സ്ഥാപക ദിനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. സഭ ആരുടെ വകയാണ് എന്നൊരു ചോദ്യം ഉയരുമ്പോൾ ഒന്നാമത് അവിടെ ഒരു ഉത്തരമുണ്ട്, സഭ ക്രിസ്തുവിൻ്റെ വകയാണ്. സഭ എന്നതിൻ്റെ ഗ്രീക്ക് പദം എക്ലേസിയ എന്നുള്ള വാക്കാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിളിക്കപ്പെട്ടവർ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ, ഒരു പ്രത്യേക ദൗത്യത്തിനായി വിളിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ജനത എന്നൊക്കെ സഭയെ ആ പദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിവക്ഷിക്കുവാൻ കഴിയും. എന്നാൽ ഇംഗ്ലീഷിൽ സഭ എന്നതിന് ചർച്ച് എന്നുള്ള പദമാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ചർച്ച് എന്നുള്ള ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടത് ഒരു ജർമ്മൻ വാക്കിൽ നിന്നാണ്. അതിൻ്റെ വേരുകൾ ചെന്നെത്തുന്നത് ഒരു ഗ്രീക്ക് പദത്തിലാണ്. ആ ഗ്രീക്ക് പദം കുരിയാക്കോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ്. അതിൽ നിന്ന് ഗ്രീക്ക് ജർമ്മൻ ഭാഷയിലെ കിർക്ക് എന്നുള്ള പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ചർച്ച് എന്നുള്ള പദം രൂപപ്പെട്ടത്. കുരിയാക്കോൺ എന്നുള്ള പദം അല്ലെങ്കിൽ കുരിയാക്കോസ് എന്നുള്ള പദം, ആ പദത്തിൻ്റെ അർത്ഥം
കർത്താവിൻ്റെ വക എന്നാണ്. ആദിമ നൂറ്റാണ്ടിൽ ഗ്രീക്കിൽ സഭയെ വിശേഷിപ്പിക്കുവാനായിട്ട് വളരെയധികം ഉപയോഗിച്ചിരുന്ന പദം കുരിയാക്കോസ് എന്നുള്ള പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വക. പിന്നീടാണ് എക്ലേസിയ എന്നുള്ള ഗ്രീക്ക് പദം അവിടെ ഉപയോഗിക്കുവാൻ ആരംഭിച്ചത്. അപ്പോൾ സഭ എന്നുള്ള വാക്ക് തന്നെ നമ്മോട് പറയുകയാണ്, സഭ കർത്താവിൻ്റെ വകയാണ്. അങ്ങനെയെങ്കിൽ രക്ഷാസീനവും കർത്താവിൻ്റെ വക തന്നെയാണ്. സഭയെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം വില നൽകി വാങ്ങിയതാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പ്രഖ്യാപിക്കുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയുകയില്ല. രക്ഷാസീനം 157 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതുപര്യന്തം ഈ സഭയെ പണിതത്, ഈ സഭയെ വളരുമാറാക്കിയത്, ഈ സഭയെ നിലനിർത്തിയത് സർവശക്തനായ ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയുകയില്ല. ക്രൈസ്തവ ചരിത്രം 2000 വർഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ക്രൈസ്തവ സഭ എല്ലാ കാലഘട്ടങ്ങളിലും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്, വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആ വാക്കിൻ്റെ ദൃഢ നിശ്ചയം നമുക്ക് കാണുവാൻ കഴിയുന്നു. പാതാള ഗോപുരങ്ങൾക്ക് ഈ സഭയെ ജയിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു സ്ഥാപക ദിനം കൂടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഇത് കർത്താവിൻ്റെ സഭയാണ്, ഇനിയും മുന്നോട്ട് നമ്മൾ കർത്താവിനോടൊപ്പം സഞ്ചരിക്കും. മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണം കർത്താവിനോടുകൂടെ ആയിരിക്കട്ടെ. രണ്ടാമത് സഭ ആരുടേതാണ് എന്നൊരു ചോദ്യം ഉയരുമ്പോൾ ഞാൻ നൽകുന്ന രണ്ടാമത്തെ ഉത്തരം, ഈ സഭ നമ്മുടെ വകയാണ് എന്നുള്ളതാണ്. 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. നമ്മൾ എല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് എല്ലാ രക്ഷാസൈനികരും എല്ലാ ക്രൈസ്തവ വിശ്വാസികളും സർവലൗകിക സഭയുടെ ഭാഗമാണ്. നമ്മൾ സർവലൗകിക സഭയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് സഭയിൽ നിറവേറ്റുവാനായിട്ടുണ്ട്. കാരണം ഈ സഭ നമ്മുടെ വകയാണ്. ഈ സഭ നമ്മുടെ വകയായതുകൊണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ നമുക്ക് സഭയോടുണ്ട്. എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത് പോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ചു. കർത്താവായ യേശു ക്രിസ്തു സഭയെ സ്നേഹിച്ചുവെങ്കിൽ കർത്താവിനെ പിന്തുടരുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സഭയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, സഭയെ സ്നേഹിക്കാതെ നമുക്ക് ഒരിക്കലും കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. കാരണം കർത്താവ് സ്നേഹിച്ചത് സഭയെയാണ്, കർത്താവ് ജീവൻ നൽകിയത് സഭയ്ക്ക് വേണ്ടിയാണ്, ഈ സഭ കർത്താവ് രക്തം നൽകി വിലയ്ക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് കർത്താവ് സ്നേഹിച്ച സഭയെ നമുക്ക് സ്നേഹിക്കാം. ഈ സ്ഥാപക ദിനത്തിൽ 157 വർഷത്തിലെ മധുര സ്മരണകൾ നമ്മൾ ഐവിറക്കുമ്പോൾ തന്നെ വരും ദിനങ്ങളിലും സഭയ്ക്ക് വേണ്ടി വിയർപ്പിഴുക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് സഹായം നൽകട്ടെ. കാരണം നമ്മൾ ഈ സഭയെ സ്നേഹിക്കുന്നു. ഈ സഭ ക്രിസ്തുവിൻ്റെ വകയാണ്, കർത്താവിൻ്റെ വകയാണ്. ഈ സഭ നമ്മുടെ വകയാണ്. അതോടൊപ്പം തന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ സഭ ആരുടേതാണ് എന്നത് പൂർത്തിയാകുന്നുള്ളൂ. സഭ പുറത്തുള്ളവരുടേത് കൂടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടേത് കൂടിയാണ്. ഫിലഡൽഫിയയിലെ ഒരു പെൺകുട്ടിയുടെ കഥ നമുക്ക് വളരെ പരിചിതമാണ്. ഒരു രാത്രിയിൽ ഒരു ഫോൺ സന്ദേശം ഒരു പുരോഹിതന് ലഭിക്കുന്നു. ഫിലാഡൽഫിയ പട്ടണത്തിൽ ഒരു പെൺകുട്ടി മരിച്ചിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ ഫാണ്ടക്കെട്ടിൽ ഈ സഭയുടെ അഡ്രസ്സ് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ വിളിച്ചതാണ്, പോലീസിൽ നിന്നുള്ള വിളിയാണ്.
ആ പുരോഹിതൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ പോലീസിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞത് ഒരു പെൺകുട്ടി അവൾ യാചകയായിരുന്നു, അവൾ മരിച്ചിരിക്കുന്നു. അവളുടെ ഫാണ്ടക്കെട്ട തുറന്നപ്പോൾ ഒരു പേപ്പർ കിട്ടി, അതിൽ ചില നാണയങ്ങളുണ്ട്, അതിലൊരു തുണ്ട് പേപ്പറുണ്ട്, അതിൽ ഈ സഭയുടെ അഡ്രസ്സുണ്ട്. ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ പുരോഹിതനെ പെൺകുട്ടിയെ ഓർമ്മ വന്നു. ചില നാളുകൾക്ക് മുൻപ് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ്. ആ ഫിലാഡൽഫിയ നഗരത്തിലെ ഏറ്റവും പ്രമുഖമായ ആ പള്ളിയിൽ അംഗങ്ങളായിരിക്കുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളാണ്, ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകൾ, ഏറ്റവും മോടിയിൽ വരുന്ന ആളുകൾ. അവിടെ തിങ്ങി നിറഞ്ഞ സദസ്സിനുള്ളിലേക്ക്, ആലയത്തിനുള്ളിലേക്ക് ഒരു ദിവസം ഈ പെൺകുട്ടി ആരാധനയ്ക്കായി കടന്നു വന്നു. അവൾക്ക് ഇരിപ്പിടം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവളൊരു മൂലയിൽ ഇരിപ്പിടം കണ്ടെത്തി ഇരുത്തി ഇരുന്നു എങ്കിലും അവിടെയുണ്ടായിരുന്ന ആളുകൾ അവളെ ആ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ വെളിയിലിരുന്ന് ആരാധനയിൽ സംബന്ധിച്ചു. അടുത്ത ആഴ്ചയിൽ വളരെ നേരത്തെ തന്നെ ആരാധനയ്ക്കായി അവൾ കടന്നു വന്നു. ആളുകൾ വരുവാൻ തുടങ്ങി. ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ ആ പള്ളിയുടെ ചുമതലക്കാർ ആ പെൺകുട്ടി, മുഷിഞ്ഞ വേഷം ധരിച്ച ആ പെൺകുട്ടിയെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കി. അവൾക്ക് ആരാധനയിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. ഈ പെൺകുട്ടി അവൾ തെരുവിലേക്ക് ഇറങ്ങി. അവൾ നാണയങ്ങൾ ശേഖരിക്കുവാൻ തുടങ്ങി. അവൾ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു. അങ്ങനെയാണ് ആ പുരോഹിതൻ അവളുടെ മൃതശരീരത്തിനെത്തിയത്. പോലീസ് നൽകിയ ആ കുറിപ്പ് അദ്ദേഹം പരിശോധിച്ചപ്പോൾ ആ കുറിപ്പിനോടൊപ്പം 60 സെൻറ്റ് നാണയങ്ങളാണ് ഉണ്ടായിരുന്നത്. 60 സെൻറ്റ് നാണയങ്ങൾ, 60 സെൻറ്റ് നാണയങ്ങൾ മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം ഒരു കുറിപ്പുണ്ടായിരുന്നു, ഈ നാണയങ്ങൾ എന്നെപ്പോലെ ആരാധന സ്വാതന്ത്ര്യമില്ലാത്തവർക്ക്, ആരാധിക്കുവാൻ അവസരമില്ലാത്തവർക്ക് ഒരു ആരാധനാലയം നിർമ്മിക്കുവാൻ ഞാൻ ശേഖരിക്കുന്ന നാണയ ശേഖരമാണ്. ആ കുറിപ്പോടുകൂടി ആ പെൺകുട്ടി ആ നാണയങ്ങൾ സൂക്ഷിച്ചു. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ മഹത്വത്തിൽ പ്രവേശിച്ചു, ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. ആ സമയത്ത് ആ പള്ളിയിലെ പുരോഹിതൻ ചിന്തിച്ചു, ഈ പെൺകുട്ടിയെ പോലെ അനേക ആളുകൾ ഒരുപക്ഷെ ആരാധിക്കുവാൻ പള്ളിയിലേക്ക് കടന്നു വരുവാൻ അവസരം കിട്ടാതെയുണ്ട്, അവർക്ക് വേണ്ടി ദേവാലയം നിർമ്മിക്കണം. ആ നഗര ഹൃദയത്തിലെ ആ ദൈവാലയം പുതുക്കിപ്പണിയണം. അവിടെ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, ദൈവാലയം പുതുക്കിപ്പണിയുവാനുള്ള സ്ഥലമില്ല. സ്ഥലം അവർ അന്വേഷിച്ചു. സ്ഥലം അന്വേഷിച്ചപ്പോൾ ആ ദൈവാലയം സ്ഥിതി ചെയ്യുന്നതിനേക്കാളും നഗരഹൃദയത്തിൽ മറ്റൊരു സ്ഥലം അവർ കണ്ടെത്തി. അവർക്ക് മനസ്സിലായി ആ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ ഒരുപക്ഷെ ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവാക്കിയെങ്കിൽ മാത്രമേ വാങ്ങിക്കുവാൻ കഴിയുകയുള്ളൂ. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അത് വിൽക്കുവാൻ പോകുകയാണ് എന്നറിഞ്ഞുകൊണ്ട് ഈ സഭയുടെ പ്രതിനിധികൾ ഈ പുരോഹിതനോടൊപ്പം അദ്ദേഹത്തെ സമീപിച്ചു. സമീപിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സ്ഥലം ഞങ്ങൾ ദൈവാലയത്തിന് വേണ്ടി വാങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്, എന്താണ് വില? വില പറഞ്ഞു. ഇവർക്ക് മനസ്സിലായി ഇത് വാങ്ങുവാൻ കഴിയുകയില്ല, ഭീമമായ തുകയാണ്. അവർ മടങ്ങി വന്നു. അന്ന് രാത്രിയിൽ പുരോഹിതൻ പ്രാർത്ഥിച്ച് ഉറങ്ങുവാൻ കിടന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു ഫോൺ സന്ദേശം കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഉണരുന്നത്. കഴിഞ്ഞ ദിവസം നോക്കുവാൻ പോയ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സ്ഥലം ഞാൻ വിൽക്കുവാൻ തയ്യാറാണ്. ഇതിന് ഞാൻ ആഗ്രഹിക്കുന്ന വില 60 സെൻറ്റാണ്. ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം ഞാൻ കണ്ടു. ആ സ്വപ്നത്തിൻ്റെ ഫലമായിട്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഇത് ദൈവാലയത്തിന് വേണ്ടി എൻ്റെ സ്ഥലം നൽകണം. ഞാൻ നൽകേണ്ട, ഞാൻ വാങ്ങിക്കേണ്ട വില 60 സെൻറ്റാണ്, ആ നാണയത്തുട്ടുകൾ മാത്രമാണ്. ആ പെൺകുട്ടിയുടെ ആ കുറിപ്പ് വീണ്ടും ആ പുരോഹിതൻ്റെ ഓർമ്മകളിലേക്ക് ഓടി വന്നു. ആ പെൺകുട്ടി എഴുതി, ഇത് എന്നെപ്പോലെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത, അവസരം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് ഒരു ദൈവാലയം നിർമ്മിക്കുവാൻ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. വാസ്തവത്തിൽ രക്ഷാസേനത്തിൻ്റെ ജന്മവും ഇതുപോലെ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ആരാധിക്കുവാൻ അവസരമില്ലാതെ സഭകളിൽ അന്യരായി കാണപ്പെട്ട ഒരു ജനവിഭാഗം, മറ്റുള്ളവർ എന്നുള്ള ഒരു ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ജനവിഭാഗം, വാസ്തവത്തിൽ അന്ധകാരപൂർണമായ ജീവിത സാഹചര്യങ്ങൾ ആയിരുന്നവർ, രക്ഷാസൈന്യം എന്നുള്ള മഹൽ പ്രസ്ഥാനത്തിലൂടെ അവർ സഭയുടെ ഭാഗമായി മാറി. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സ്ഥാപകനായ ജനറൽ വില്യം ബൂത്ത് ഉയർത്തിപ്പിടിച്ച ഒരു വാക്യമാണ് അതേഴ്സ്, മറ്റുള്ളവർ. ഈ സ്ഥാപക ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ സഭ കർത്താവിൻ്റെ വകയാണ്, ഈ സഭ നമ്മുടെ വകയാണ്, അതോടൊപ്പം ഈ സഭ മറ്റുള്ളവരുടേത് കൂടിയാണ് എന്ന് നമ്മൾ വിസ്മരിക്കരുത്.
നമ്മുടെ ദൈവാലയത്തിന് പുറത്തുള്ളവരുടേത് കൂടിയാണ് നമ്മുടെ സഭ എന്നുള്ള സത്യം നമ്മൾ വിസ്മരിക്കരുത്. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു സ്ഥാപക ദിനം ആഘോഷിക്കുന്നു. ഈ സൈന്യത്തെയും സൈനികരെയും കേരള രക്ഷാസേനത്തെയും അന്തർദേശീയ രക്ഷാസേനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. ആമേൻ.
പ്രാർത്ഥിക്കാം. സർവശക്തനും നീതിമാനുമായ സ്വർഗത്തിലെ നല്ല ദൈവമേ കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് ദൈവസന്നിൽ കൂടി വരുവാൻ അവിടെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രക്ഷാസൈന്യം ലോകത്ത് ആരംഭിച്ച ഈ ദിവസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അനുസ്മരിക്കുവാൻ, സ്തോത്രയാഗങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവർ ഞങ്ങളെ സഹായിച്ചുവല്ലോ. വിവിധമായ പ്രോഗ്രാമുകൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയായിരുന്നു. ശാസനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. കർത്താവേ, ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടനവധിയായിട്ടുള്ള നന്മകൾ സാൽവേഷൻ ആർമിയിലൂടെ ഞങ്ങൾക്ക് ഓരോ സഭകളിലും ഓരോ യൂണിറ്റുകളിലും ഞങ്ങൾ ലഭ്യമാകുമെന്ന് തിരുമേനി സഹായിച്ചുവല്ലോ. ഇതിന് കർത്താവേ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. കർത്താവേ, പ്രത്യേകിച്ച് സ്ഥാപകർ, കർത്താവേ അവർ സഹിച്ച വേദന, അവർ സഹിച്ച ത്യാഗം, അവർ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെ ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും കരുതലും എത്ര ശ്രേഷ്ഠകരമായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, വലിയൊരു സൈന്യത്തെ ലോകത്ത് ഒരുക്കേണ്ടതിന് വേണ്ടി പ്രിയപ്പെട്ട സ്ഥാപകരിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുന്നുണ്ടായല്ലോ. കർത്താവേ, മൺമറിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങളുടെ പ്രിയ ജനങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയ പാഠങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ തലമുറയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ പ്രവർത്തനങ്ങൾ കൊട്ടാനവധി വെല്ലുവിളികൾ ഞങ്ങൾ നേരിടുന്നു എങ്കിൽ തന്നെയും കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കാൻ, കർത്താവേ നിന്റെ കരം ഞങ്ങളുടെ കൂടെയുണ്ട്. ഇസ്രയേലിനെ പരിപാലിച്ചതുപോലെ കർത്താവിൻ്റെ കരങ്ങളാൽ കർത്താവേ ശ്രേഷ്ഠകരമായി ഈ സൈന്യത്തെ അവിടുന്ന് വീണ്ടും കർത്താവേ മുന്നോട്ട് നയിക്കുവാൻ തിരുമേനി കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നേരിടുന്ന വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ അനുകൂലമല്ലെങ്കിലും കർത്താവേ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ, തിരു സാന്നിധ്യമുണ്ടെങ്കിൽ, തിരു ശക്തിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും. കർത്താവേ, ആയതുകൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവേ സകല സഭകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല കർത്താവേ പ്രവർത്തന മേഖലകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമൂഹ്യ സേവന കേന്ദ്രങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂൾ തുടങ്ങിയുള്ള പ്രസ്ഥാനങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ പ്രവർത്തന മേഖലകളിലും കർത്താവേ അവിടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരിലൂടെയും കർത്താവേ ഇത് സമൂഹത്തിന്, ദേശത്തിന്, രാജ്യത്തിന് കർത്താവേ ഏറെ പ്രയോജനം ചെയ്യുവാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവമേ അവിടുന്ന് കൃപയാൽ ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന കർത്താവ്, ആത്മീയ നേതൃത്വത്തിൽ കാണപ്പെടുന്ന കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാനാധിപനെ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചീഫ് സെക്രട്ടറിയും അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് ക്യാബിനറ്റ് ഓഫീസേഴ്സിനെയും മറ്റെല്ലാ ഉദ്യോഗസ്ഥരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ്, പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും, ലോക്കൽ ഉദ്യോഗസ്ഥരെയും, കർത്താവ് യുവജന പ്രവർത്തകരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവ്, അവരിലൂടെ ഈ സൈന്യം ഇനിയും വിജയകരമായി മുന്നേറാനും തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിധമാകുന്ന പ്രശ്നങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ്, പ്രതിസന്ധികൾ എന്ത് തന്നെയാണെങ്കിലും കർത്താവ് മറ്റു ചില സഭകളോട് ചേർന്നുകൊണ്ട്, പ്രസ്ഥാനങ്ങളോട് ചേർന്നുകൊണ്ട് കർത്താവ് ദേശത്തിന് സമാധാനവും അതേ ദേശത്തിന് വേണ്ടി മധ്യസ്ഥയും വഹിക്കുകയാണ് വേണ്ടി ഇനിയും കർത്താവ് ഈ തലമുറയിലൂടെ, ഈ പ്രവർത്തികളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പക്ഷേ ഇന്നേ ദിവസം കർത്താവ് ലോകവ്യാപകമായിട്ടുള്ള സാൽവേഷൻ ആർമിയും ഇന്നത്തെ ദിവസം കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സന്തോഷം പങ്കിടുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളെ വിളിച്ചവൻ, ഞങ്ങളെ വേർതിരിച്ചവൻ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും അനുഗ്രഹത്തിനായി, നന്മയ്ക്കായി പ്രവർത്തിക്കും. ആ കരം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്നാണ് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ താഴ്ത്തിയേൽപ്പിക്കുകയാണ്. പ്രതിഷ്ഠാ മനോഭാവത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ മുൻകാലഘട്ടങ്ങൾ പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും, പ്രത്യേകിച്ച് കർത്താവേ നടുത്തുണ്ട് പറ്റി ഭവനങ്ങളിലായിരിക്കുന്ന, വിശ്രമത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ തലമുറയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭകളെ ഒരിക്കൽ കൂടെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭകൾ പ്രതിദാനം ചെയ്യുന്ന കർത്താവേ സ്ഥലങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കർത്താവേ, അവിടെയുള്ള മറ്റു ചില സഭകളുമായി, സമൂഹങ്ങളുമായിട്ട് കർത്താവേ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കർത്താവേ ഈ ക്രൈസ്തവ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് വേണ്ടി തിരുമേനി സഹായിക്കണമേ. യക്ഷാസേന ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് കർത്താവേ, ആ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തിരുമേനി സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം കർത്താവേ കോവിഡ് വന്നതിന് ശേഷമായിട്ട് ദേശം വളരെ ദുഃഖിതമായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് കർത്താവേ. അനേകരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ആശുപത്രികളിലൊക്കെയും കർത്താവിധമാകുന്ന പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകുന്ന കർത്താവേ ഈ പ്രസ്ഥാനത്തോടെ നിന്റെ കൃപയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലേശം അനുഭവിച്ച ദിവസങ്ങൾ കർത്താവേ സഹായത്തിന് വേണ്ടി ശാസനത്തിന് അക്കാരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കർത്താവേ. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവേ ഞങ്ങളുടെ മറ്റ് ഇതര പ്രസ്ഥാനങ്ങളുമായി, സഭയുമായി ചേർന്നുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ ശാസനത്തിന് എല്ലാ ഉദ്യോഗസ്ഥരെയും, എല്ലാ വീരന്മാരെയും, യുവജനങ്ങളെയും നീ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ആദിമ കർത്താവ് പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള ആ സ്വർഗത്തിന്റെ അഗ്നി കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നിന്റെ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രവർത്തിക്കുന്ന കർത്താവ്, വിജയം സുനിശ്ചിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്, നീ ഞങ്ങൾക്ക് കർത്താവ് മുന്നേ അവിടെ നിന്ന് പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയകരമായി മുന്നേറാണതിനു വേണ്ടി കർത്താവ്, ഇനിയും വരും ദിവസങ്ങളിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യത്താൽ ഇസ്രായേലിനെ പരിപാലിച്ചതുപോലെ കർത്താവ്, ഞങ്ങളെ നിന്റെ കരങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ സമസ്ത മേഖലകളെയും, പ്രത്യേകിച്ച് കേരളത്തിലെ ശാസനത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവ്, ഇന്ന് ഞങ്ങൾ അതേ പലരിലൂടെ ഞങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞതുപോലെ കർത്താവ്, വിവിധമായ അനുഗ്രഹങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളും കർത്താവ് അവിടെ നിന്ന് പ്രാപിക്കുന്നതിനുമേൽ സഹായിക്കണമേ. ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കൃപ അവിടെ നൽകണമെന്നും യേശു മെസ്സിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവായി തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസ്രവും കൂട്ടായ്മയും കാവലനുഗ്രഹവും നമ്മോട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദേശത്തോടും ശാസനത്തോടും ഇന്നും എക്കാലം ഒരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ്യ.